കോട്ടുകവല മനോരമ ഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു സംവാദമാണ്. ഈ സംവാദമാണ് മോമെന്റ്സിന്റെ വിഷയം. ഞാൻ ഫെലിക്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സംവാദത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷമാ മുഹമ്മദ്, ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിത്ത ബെഞ്ചമിൻ, ബി ജെ പിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം സാർ. കണ്ണന്താനം സാറിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഐ എ എസ് നേടിയതിനു ശേഷം രാജ്യത്ത് ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അതിലൊക്കെ അദ്ദേഹം പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള ആളാണ്, സത്യസന്ധനാണ്. പിന്നെ അദ്ദേഹം അതെന്നൊക്കെ വിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും ബി ജെ പിയിൽ ചേരുകയും ബി ജെ പി അംഗത്വം കൊടുക്കുകയും ബി ജെ പിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്രത്തിൽ എം പി ആയി, മന്ത്രി ഒക്കെയായി. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഈ സംവാദത്തിൽ അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിച്ചോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് അദ്ദേഹത്തിന് കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് എന്ന് നിസ്സംശയം പറയാം. നമുക്ക് ഈ സംവാദം ഒരു തമാശ രൂപേണ ഒന്ന് കേട്ടു നോക്കാം. 400 കടക്കും എന്നൊക്കെ പറയുന്നത് അതിമോഹമാണെന്ന് ചിലർ പറയുന്നു, എന്തടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇത് ആവർത്തിച്ച് പറയുന്നത്? നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മോഹിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ 10 വർഷം അധികാരത്തിൽ ഇരുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളുടെ അടിയിൽ എത്തിയിട്ടുണ്ട്, ആ വാഗ്ദാനം പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ED ആണ്, IT ആണ്, CBI ആണ്, ഇലക്ഷൻ കമ്മീഷൻ ആണ്, ഇവിടുത്തെ മീഡിയ ആണ്, ഇതെല്ലാം എല്ലാ മീഡിയ അല്ല, പക്ഷേ അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പം നമ്മൾ നോക്കൂ, നിങ്ങൾ പറയാമെന്ന് അദ്ദേഹം പറയാം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പല പദ്ധതികളും ചെയ്തിരിക്കുകയാണ്. 80 കോടി ആൾക്ക് ഇന്ത്യയിൽ എത്ര ആൾക്കാരുണ്ട്? 140 കോടി. 80 കോടി ആൾക്കാർക്ക് ഇവർ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പാവപ്പെട്ടവരുണ്ടോ? എൻ്റെ ഇതിൽ എല്ലാം മാറിയിട്ടുണ്ടാവും, 24 എത്തുമ്പം എല്ലാം മാറിയെന്നല്ല പറയുന്നത്. വലതുകാലം വെച്ച് വന്ന് കയറിയത് ടൈറ്റാനിക്കിലായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെട്ടത് അന്വേഷണ ഏജൻസികൾ അത് ഉപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്, അതിനുള്ള മറുപടി. ഞാൻ അതിനെപ്പറ്റി അതെ തുടങ്ങാം. നമ്മൾ കള്ളന്മാരെ പിടിക്കും, ആരാണെങ്കിലും പിടിക്കും. പ്രധാനമന്ത്രി കഴിഞ്ഞ ജൂണില് അജിത് പവാർ ജോയിൻ ചെയ്യുന്ന മുമ്പേ മധ്യപ്രദേശിൽ ഒരു വലിയ സ്പീച്ച് കൊടുത്തതാ അജിത് പവാർ. അഴിമതിയില് ഇറിഗേഷൻ സ്കാമിൽ മുങ്ങിയവൻ, 70,000 കോടി ED അന്വേഷിക്കണം, ഞങ്ങൾ ജയിലിലിടും. ജോയിൻ ചെയ്തതിന് ശേഷം ED ഉറങ്ങാൻ പോയി. ED ഒന്ന് എണീക്കോ, ED ഉറങ്ങാൻ പോയി. ഒരു കയ്യബദ്ധം നാട്ടുകരുത്, ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൽ സൂപ്പാക്കും. മണിപ്പൂരിലെ അനേക ക്രിസ്ത്യൻ ദേവാലയങ്ങൾ കൊള്ളയടിച്ചു, അനേകം ലേഡീസിനെ അവർ നഗ്നനായി തെരുവിലൂടെ നടത്തി. മണിപ്പൂരിന്റെ ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം മണിപ്പൂരിൽ കഴിഞ്ഞ 100 വർഷമായിട്ട് എന്ത് നടന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ, പിന്നെ കുളി. ദൈവമേ, കുളി കഴിഞ്ഞ് പോയി കാണോ? കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ 2017 യു ക്യാൻ ഗെറ്റ് അൺലിമിറ്റഡ് എത്രയും പൈസ പുറത്തുനിന്ന് ഫോറിൻ കമ്പനിന്ന് നിങ്ങൾക്ക് കിട്ടാം. ഇവിടുന്ന് മാത്രമല്ല, നമുക്ക് എന്നേരം ഫോറിൻ കൺട്രീസിന് ഇവിടെ ഇലക്ഷന് പൈസ കിട്ടാൻ പറ്റില്ല. ഇവർ FCRA മാറ്റി, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് മാറ്റി. സാർ പറഞ്ഞു പുറത്തുനിന്ന് പൈസ വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് റീഡ് ഔട്ട് ദ ജഡ്ജ്മെന്റ്. A 5-judge constitution bench of the Supreme Court said that the 2018 electoral bond scheme has gravely undermined national interest as it enables even foreign companies to make donations to political parties in India, including from China and Pakistan. Any kallam parayal nirthanam Alphonse Kannithan sir. Aha. Ayyunna mase enna maanangalile ippa maanam ini ende kanmuni vanna vetta ninde jeevan povu ee madam. ഇത് മൈനോറിറ്റീസിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണെന്നൊരു തോന്നല. ഞാൻ കഴിഞ്ഞ മാസം ഒരു ആർട്ടിക്കൽ എഴുതിയിരുന്നു, ഇന്ത്യയിലെ 85% ആൾക്കാർ, ഓർക്കണം, ഇന്ത്യയിലെ 85% ആൾക്കാർ ഹിന്ദുക്കളാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്. അവരുടെ അവകാശം നിഷേധിക്കാൻ ആർക്കും പറ്റൂല, അത് ശരിയല്ല, അത് തെറ്റാണ്. ഒറ്റ ബാക്കി പറയട്ടെ, ഓക്കെ. നമ്മുടെ മൈനോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അനുസരിച്ച് നമ്മുടെ മൈനോറിറ്റീസിന് സ്കൂളുകളും കോളേജുകളിലും നടത്താൻ അവകാശമുണ്ട്. അവർക്ക് തോന്നിയ വാസം അനുസരിച്ച് ആരെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അഡ്മിഷൻ കൊടുക്കാം, എത്ര വേണമെങ്കിലും കോഴ മേടിക്കാം. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം
85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് നിങ്ങൾക്ക് അവകാശമുണ്ടോ? സ്കൂൾ നടത്താനോ കോളേജ് നടത്താനോ അവകാശമുണ്ടോ? സാറ് പറഞ്ഞത് ശരിയാണ് സാർ. ഈ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട്, ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവരാദ്യം ബാബറി പള്ളി പിടിച്ചെടുത്തു, ഇനി ഗ്യാൻവാപ്പി പിടിക്കും, പിന്നെ കാശി പിടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ പള്ളികളായ പാലയൂർ, അറത്തുങ്കൽ, മലയാറ്റൂർ പള്ളി ഒക്കെ പിടിക്കും. അതിനുശേഷം അതിനോടൊപ്പമുള്ള പള്ളിക്കൂടങ്ങളും, താങ്കളും കൂടി ചേർന്ന് ചെയ്യുന്ന ഈ സൽക്രമങ്ങൾ ആരും മറക്കില്ല സാർ. താങ്കൾക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.